ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കണ്ണു ടാക്കീസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വാട്ടർ ഡിസ്പെൻസർ ജാർ ഉപയോഗിച്ചുകൊണ്ട് ഒരു വാട്ടർ ഫൗണ്ടൈനോട് കൂടിയ ഒരു മിനി അക്വേറിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ആദ്യം ആവശ്യം ഇതുപോലൊരു വാട്ടർ ഡിസ്പെൻസർ ജാറാണ്. പിന്നെ 1/2 ഇഞ്ചിൻ്റെ 42 സെൻറ്റിമീറ്റർ നീളമുള്ളൊരു PVC പൈപ്പ്, 10 സെൻറ്റിമീറ്റർ നീളമുള്ള 1/2 ഇഞ്ചിൻ്റെ പൈപ്പ്, 15 സെൻറ്റിമീറ്റർ നീളമുള്ള 1/2 ഇഞ്ചിൻ്റെ പൈപ്പ്, 3 സെൻറ്റിമീറ്റർ നീളമുള്ള പൈപ്പ്, പിന്നെ ഇതേപോലൊരു ചെറിയ ജാറ്, 1/2 ഇഞ്ചിൻ്റെ എൽബോ, 1/2 ഇഞ്ചിൻ്റെ ഒരു MT ഒരു FT. ആദ്യം ഈ ടാങ്കിൻ്റെ ഈ ടാപ്പ് നമുക്ക് ഊരിയെടുക്കണം. ഇതിനകത്ത് വാഷർ ഉണ്ടാവും, 2 വാഷർ, അത് നമുക്ക് ആവശ്യമുണ്ട്. ഈ ടാപ്പ് നമുക്ക് ആവശ്യമില്ല. പിന്നെ നമ്മൾ ഈ ടാങ്കിലേക്ക് നമ്മുടെ MT FT ചേർന്നിട്ട് കണക്ട് ചെയ്യണം. അതിനു മുമ്പ് ഇതിൻ്റെ ഈ ഭാഗം നമുക്ക് ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ അത് കട്ട് ചെയ്ത് കളയാം. ഇതൊന്ന് സാൻഡ് പേപ്പർ ഇട്ടിട്ടൊന്ന് സ്മൂത്ത് ചെയ്തെടുക്കുക. ഇനി ഇത് നമുക്ക് ടാങ്കിലേക്ക് കണക്ട് ചെയ്യണം. അതിനു മുമ്പ് നമ്മൾ നേരത്തെ എടുത്തു വെച്ച വാഷർ നമുക്കിതിലേക്കിടാം. കുറച്ച് ടൈറ്റായിരിക്കും, അപ്പോൾ കാരണം നമ്മുടെ ടാപ്പ് കുറച്ച് ചെറുതായതുകൊണ്ട് തന്നെ വാഷർ കുറച്ച് ടൈറ്റായിരിക്കും. അതിനുശേഷം ടാങ്കിൽ ഇത് നമ്മൾ ഫിറ്റ് ചെയ്യാം. രണ്ടാമത്തെ വാഷും ഇവിടെ കണക്ട് ചെയ്യാം. ഇനി നമ്മളിത് ടാങ്കിൽ കണക്ട് ചെയ്തെടുക്കുക. നന്നായി ടൈറ്റ് ചെയ്യണം. രണ്ട് സൈഡും വാഷ് ഉള്ളത് കൊണ്ട് തന്നെ നന്നായി ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ ലീക്കൊന്നും ഉണ്ടാവില്ല. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച PVC പൈപ്പുകൾ എടുക്കുക. 42 സെൻറ്റിമീറ്ററിൻ്റെയും 10 സെൻറ്റിമീറ്ററിൻ്റെയും 5 സെൻറ്റിമീറ്ററിൻ്റെ നീളമുള്ള PVC പൈപ്പുകൾ ഇത് നമ്മൾ ഈ രീതിയിലാണ് കണക്ട് ചെയ്യുക. 5 സെൻറ്റിമീറ്ററിൻ്റെയും 10 സെൻറ്റിമീറ്ററിൻ്റെയും 2 പൈപ്പുകൾ ഇതേപോലെ പകുതിയിലൂടെ കട്ട് ചെയ്യണം. ഒരു പാത്തി പോലെ ആക്കാൻ വേണ്ടിയിട്ടാണത്. ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. വെള്ളം അതുവഴിയാണ് ഒഴുകി താഴേക്ക് വരേണ്ടത്, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ സാൻഡ് പേപ്പർ ഇട്ടിട്ടൊന്ന് സ്മൂത്ത് ചെയ്തെടുക്കുക. രണ്ടാമത്തെ പീസും ഇതേപോലെ തന്നെ കട്ട് ചെയ്യുക, നേരെ പകുതിയിലൂടെ കട്ട് ചെയ്യുക. ഓക്കെ, 2 പീസും നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി ഇതിനെ 2 നമ്മൾ സ്മൂത്ത് ചെയ്തെടുക്കുന്നു. നമ്മൾ വലിയ പൈപ്പിൽ 2 പാത്തികളും ഇറങ്ങി നിൽക്കണമെങ്കിൽ ആ ഭാഗത്തിന് കറക്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അതിന് ഏറ്റവും എളുപ്പ വഴി നമ്മുടെ പൈപ്പിനൊരു സാൻഡ് പേപ്പർ ചുറ്റുക, എന്നിട്ടത് ഇതേപോലെ ഉരച്ചെടുക്കുക. ഇങ്ങനെ ഉരച്ചെടുത്ത് നിൽക്കുമ്പോൾ കറക്റ്റായിട്ട് അതിന് ഗ്യാപ്പിന് കറക്റ്റായിട്ട് കണ്ടില്ലേ, ഇതേപോലെ നമുക്ക് കിട്ടും. ഇതേപോലെ തന്നെ 2 പീസും ചെയ്യുക. ഇനി എൻ്റെ ഭാഗം നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. നൈഫ് കൊണ്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. സാൻഡ് പേപ്പറിലൂടെ ഉരക്കുമ്പോൾ കുറച്ച് സ്മൂത്തായിട്ട് കിട്ടും, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഇനി നമുക്കിത് ഒട്ടിച്ചെടുക്കാം. ഫ്ലസ്കിക്കാണ് ഞാനിതിന് യൂസ് ചെയ്യുന്നത്. മുകളിൽ നിന്ന് ഏകദേശം 2 സെൻറ്റിമീറ്റർ താഴെയാണ് ആദ്യത്തെ പാത്തി നമ്മൾ ഒട്ടിക്കുന്നത്. അതിന് ചുറ്റും ഫ്ലസ്കിക്ക് തേക്കുക. പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടും. എല്ലാ ഭാഗത്തും പശയാക്കുക. അപ്പോൾ ലീക്കൊന്നും ഇല്ലാതെ കറക്റ്റായിട്ട് മുഴുവനായിട്ട് നമുക്ക് ഒട്ടിക്കിട്ടും. രണ്ടാമത്തെ ഭാഗം ആദ്യത്തിൽ നിന്നും ഒരു 3.5 സെൻറ്റിമീറ്റർ താഴെ ഒട്ടിച്ചെടുക്കുക. അതിലും നന്നായിട്ട് പശ തേക്കുക. അപ്പോൾ നമ്മുടെ പാത്തികൾ 2 ഒട്ടിച്ച് എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ടാങ്കിലേക്ക് കണക്ട് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച 3 സെൻറ്റിമീറ്ററിൻ്റെ PVC പൈപ്പിൽ പശ തേക്കുക. സ്റ്റാർ ബോണ്ട് പശയാണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ടാങ്കിലേക്ക് ഇറക്കി വെക്കുക. കുറച്ച് സമയം നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ ഒട്ടിക്കിട്ടും.
ഒട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലേക്ക് വരുന്ന ഭാഗം നമുക്ക് ഒട്ടിച്ചെടുക്കണം. അത് കറക്റ്റായിട്ട് തന്നെ ഒട്ടിക്കണം. ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം നീങ്ങിപ്പോയാൽ പിന്നെ പൈപ്പ് ചിലപ്പോൾ മുറിക്കേണ്ടി വരും. പെട്ടെന്ന് ഈ പൈപ്പ് ഒട്ടും. എൽബോയുടെ രണ്ട് ഭാഗത്തും നമ്മൾ പശ തേക്കുക. എല്ലാം ഒരുമിച്ചാണ് നമ്മൾ പശ തേക്കുന്നത്. അതിനുശേഷം നമ്മളിതിലേക്ക് ഇറക്കി വെച്ചിട്ട് കറക്റ്റ് ലെവൽ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ചെറിയ സമയം തോണ്ട് തന്നെ ഒട്ടുന്നത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ പൈപ്പ് ഒട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലത്തെ ട്രേയാണ് വെക്കാനുള്ളത്. മുകളിലത്തെ ട്രേ ഇതുപോലെയാണ് വെക്കുക. അപ്പോൾ അതോടൊപ്പം തന്നെ അതിൽ വെള്ളം താഴേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു ഹോളും ഇടണം. സോൾഡറിങ് അയണാണ് ഞാൻ ഉപയോഗിക്കുന്നത്. സോൾഡറിങ് അയണില്ലെങ്കിൽ ഇരുമ്പിൻ്റെ കമ്പി ചൂടാക്കിയാൽ മതി. എന്നിട്ടൊരു കഷ്ണം പൈപ്പ്, ഇത് വാട്ടർ ലെവൽ പൈപ്പാണ് ഈ കൊടുക്കുന്ന ചെറിയ പൈപ്പ്, അത് നമ്മളതിലേക്ക് ഇറക്കി വെക്കുക. ഇനി നമുക്കിത് മുകളിൽ ഫിക്സ് ചെയ്യണം. ഈ വാട്ടർ ലെവൽ പൈപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ മോട്ടറിൽ നിന്നും വെള്ളം മുകളിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് പൈപ്പ് കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മുടെ ജാറിൻ്റെ സെൻറ്ററിൽ ഹോളിടണം. അതും സോൾഡറിങ് അയൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ സെൻറ്ററിൽ ഞാൻ ഹോളിട്ടു. അതിലേക്ക് നമ്മൾ എന്നിട്ട് അത് കയറ്റി വെക്കണം. ഓക്കെ, നന്നായിട്ട് കയറുന്നുണ്ട്. ഇനി പൈപ്പ് നമുക്ക് മുകളിലേക്ക് ഇടാം. ഓക്കെ, പൈപ്പ് നമ്മൾ മുകളിലേക്ക് ഇട്ടു. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച ട്രേ ഹോളിട്ട് വെച്ചിട്ടുണ്ടല്ലോ, ആ ഹോളിലൂടെ പൈപ്പ് മുകളിലേക്ക് കയറ്റുക. ഇനി ഈ ജാറ് നമുക്ക് ഒട്ടിക്കണം. ഞാനിവിടെ ഫ്ലസ്കിക്ക് വെച്ചിട്ട് തന്നെയാണ് ഒട്ടിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഹോളുണ്ടാക്കി രണ്ട് സൈഡിലും ഗ്ലൂഗൺ ഉപയോഗിച്ച് സീൽ ചെയ്യണം. വെള്ളം പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കാവശ്യം വെള്ളം പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മിനി വാട്ടർ പമ്പാണ്. അതോടൊപ്പം കുറച്ച് എൽ ഇ ഡി സ്ട്രിപ്പും. ഈ വാട്ടർ പമ്പിന് 100 രൂപ താഴെ വില വരുന്നുള്ളൂ. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ വാട്ടർ പമ്പിന് കൂടെ ചെറിയൊരു കേബിളെ കിട്ടും. നമുക്കിത് മുകളിലേക്ക് കൊണ്ടുവരണമെങ്കിൽ കൂടുതൽ വയറാവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഞാൻ ഒരു പഴയ ചാർജറിൽ നിന്ന് എടുത്തതാണ്. അത് നമ്മൾ കണക്ട് ചെയ്യാം. നമ്മളിപ്പോൾ കണക്ട് ചെയ്ത ഭാഗം വെള്ളത്തിൻ്റെ അടിയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്കിത് വാട്ടർ സീൽ ടാപ്പ് വെച്ചിട്ട് ഇൻസുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇതാണ് വാട്ടർ പ്രൂഫ് ടാപ്പ് അല്ലെങ്കിൽ വാട്ടർ സീൽ ടാപ്പ് എന്നൊക്കെ പറയുന്നത്. ഇതിന് 50 ഗ്രാമിന് 20 രൂപയാണ് വില വരുന്നത്. ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇതിൻ്റെ രണ്ട് സൈഡും ഒരു ഇൻസുലേഷൻ പോലെയായിരിക്കും. ഇൻസുലേഷനല്ല, ഒരു എന്താ പറയുക, ഒരു പ്രത്യേകതരം മെറ്റീരിയലാണിത്. നമ്മളിത് ചുറ്റിയെടുക്കുക. ഒരു പശ പോലെ ഉണ്ടാവും ഇത് ചുറ്റുമ്പോൾ, ഒരു ടാറിൻ്റെ ഒക്കെ പോലെ. എന്നിട്ട് നന്നായിട്ട് നമ്മൾ ഇൻസുലേറ്റ് ചെയ്തെടുക്കുക. ഈ പമ്പ് നമുക്കിതിലേക്ക് ഇനി കണക്ട് ചെയ്യണം. ഇതേപോലെ കണക്ട് ചെയ്തെടുക്കുക. കറക്റ്റായിട്ട് നമ്മുടെ നേരത്തെ എടുത്ത പൈപ്പ് അതിലേക്ക് കയറുന്ന രീതിയിൽ വെക്കുക. അതിനുശേഷം മുകളിലത്തെ ക്യാപ്പ് നമുക്ക് ഊരിയെടുക്കാം. ഇതിന് ചുറ്റും നമുക്ക് എൽ ഇ ഡി സ്ട്രിപ്പ് ഒട്ടിക്കണം. ഇത് വാട്ടർ പ്രൂഫ് എൽ ഇ ഡി സ്ട്രിപ്പാണ്. ചെറിയ പൈസ ഇതിന് വില വരുന്നുള്ളൂ. ഇതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വളരെ ചെറിയൊരു കഷ്ണം മാത്രമേ നമുക്കിതിനാവശ്യമുള്ളൂ. നമ്മളത് കട്ട് ചെയ്തെടുക്കുക. വാട്ടർ പ്രൂഫ് എൽ ഇ ഡി സ്ട്രിപ്പായതുകൊണ്ട് തന്നെ മുകളിലത്തെ ഭാഗം നമ്മൾ സോൾഡർ ചെയ്യണമെങ്കിൽ മുകളിലത്തെ ഭാഗത്തെ ഇൻസുലേഷൻ നമ്മൾ കളയണം. ഇതേപോലെ കളയുക. ഇനി നമുക്കിത് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. ഇത്ര ലെങ്ത് കേബിൾ നമുക്ക് ആവശ്യമില്ല. നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇൻസുലേഷൻ കളയുക. നേരത്തെ കട്ട് ചെയ്ത കേബിളിൻ്റെ പീസ് ഇൻസുലേഷൻ കളഞ്ഞ് ഇതേപോലെ ചേർത്ത് വെക്കുക. പോസിറ്റീവും നെഗറ്റീവും മാറാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഞാനിവിടെ റെഡ് പോസിറ്റീവും ബ്ലാക്ക് നെഗറ്റീവുമാണ് കൊടുത്തത്. ഇനി നമുക്ക്
എൽ ഇ ഡി സ്ട്രിപ്പിൻ്റെ മുകളിൽ സോൾഡർ ചെയ്യുക. എൽ ഇ ഡി സ്ട്രിപ്പിൻ്റെ മുകളിൽ +12 വോൾട്ട് എന്നുണ്ടാവും. അവിടെ പോസിറ്റീവ് പ്ലസ് നേതി എടുക്കുക, പോസിറ്റീവും നെഗറ്റീവിന് പ്രത്യേകിച്ചൊന്നും കൊടുത്തിട്ടുണ്ടാവില്ല. ഈ എൽ ഇ ഡി സ്ട്രിപ്പിൽ ചില എൽ ഇ ഡി സ്ട്രിപ്പിൽ പ്ലസ് മൈനസ് കൊടുത്തിട്ടുണ്ടാവും. എന്നിട്ട് ഇതേപോലെ സോൾഡർ ചെയ്തെടുക്കുക. ഓക്കെ, നമ്മൾ സോൾഡർ ചെയ്തെടുത്തു. ഈ ഭാഗത്ത് വെള്ളം തട്ടുന്നത് കൊണ്ട് തന്നെ നമുക്ക് അവിടെ ഗ്ലൂഗൺ അപ്ലൈ ചെയ്യാം. അപ്പോൾ വെള്ളം തട്ടിയാലും അതിലേക്ക് എത്തില്ല. ഇതിൻ്റെ മുകളിൽ തന്നെ പശി ഉണ്ടാവും. അതിൻ്റെ സ്റ്റിക്കർ പറിച്ചു കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ ഒട്ടിച്ചെടുക്കുക. ഗ്ലൂഗൺ കൊണ്ട് നമ്മളൊന്ന് ഫിക്സ് ചെയ്യാം. എൽ ഇ ഡിയുടെ മുകളിലുണ്ടാകുന്ന പശ അത്ര നല്ല പശയായിരിക്കില്ല, അതുകൊണ്ട് തന്നെ ഗ്ലൂഗൺ കൊണ്ട് നമ്മളത് ഒട്ടിക്കുക. ആവശ്യമില്ലാത്ത കേബിളുകൾ കട്ട് ചെയ്യാം. അഡാപ്റ്റർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ഒരു കണക്ടർ കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇതൊരു പഴയ ചാർജറിൽ നിന്ന് ഞാൻ ഉരിയെടുത്തതാണ്. ഇത് കടയിൽ വാങ്ങിക്കാനും കിട്ടും. ഇതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും മാറിപ്പോവാതെ കണക്ട് ചെയ്യാം. ഇനി നമുക്കിത് ഫിക്സ് ചെയ്യണം. ഞാൻ ഇതിൻ്റെ അടിയിലാണ് ഫിക്സ് ചെയ്യുന്നത്. അതാകുമ്പോൾ പുറത്തുനിന്ന് കാണുകയും ചെയ്യില്ല. ഞാൻ ഗ്ലൂഗൺ ഉപയോഗിച്ചുകൊണ്ട് ഇതവിടെ ഒട്ടിച്ചു. ഇനി നമുക്ക് ഇതേപോലെ ഒരു കമ്പി ആവശ്യമുണ്ട്. ഒരു സൈഡ് നമ്മൾ ഇതേപോലെ മടക്കിയെടുക്കുക. ഇതിൻ്റെ മുകളിൽ കല്ലൊക്കെ വരുമ്പോൾ നല്ല വെയിറ്റ് വരും. അപ്പോൾ ചെറിയൊരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കമ്പി ഉപയോഗിക്കുന്നത്. ഈ കമ്പി ഇതേപോലെ തന്നെ ചുറ്റിയെടുക്കുക. നമുക്കിത്ര മാത്രമേ ആവശ്യമുള്ളൂ, ബാക്കി കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് സോൾഡറിംഗ് ആയി ഉപയോഗിച്ച് അവിടെ ചെറിയൊരു ഹോൾ ഉണ്ടാക്കുക. ആ ഹോളിലേക്ക് നമ്മൾ നേരത്തെ മടക്കി വെച്ച ഭാഗം ഇറക്കി വെക്കുക. നല്ല ടൈറ്റായി, അതുകൊണ്ട് തന്നെ ഇനിയിപ്പം വെയിറ്റ് വന്നാലും പൈപ്പിനൊന്നും സംഭവിക്കില്ല. ബാക്കിയുള്ള കമ്പി കഷ്ണം ഇതേപോലെ തന്നെ മടക്കിയെടുക്കുക. ഈ പൈപ്പിന് ചുറ്റും ഇതേപോലെ ടൈറ്റ് ചെയ്തെടുക്കുക. ഇത് നീങ്ങിപ്പോവാതിരിക്കാൻ നമ്മൾ ഫ്ലസ്ക് കൊണ്ട് ഒട്ടിക്കുക. ഇനി ഇതേപോലെ ഒരു നൂലെടുക്കുക. ഏത് കളറാണോ നിങ്ങൾക്ക് ഇഷ്ടം അതുപോലെ ആ കളറിലെ നൂലെടുക്കുക. എൻ്റെ കയ്യിൽ ഇതുള്ളത് കൊണ്ടാണ് ഞാനിതെടുത്തത്. ഇനി 20 രൂപയെ താഴെയാണ്, 15 രൂപയെ മറ്റാണ് ഇതിൻ്റെ വില. ഇത് ഇതേപോലെ ചുറ്റിയെടുക്കുക. മുഴുവനായും എല്ലാ ഭാഗത്തും ഇതേപോലെ ചുറ്റിയെടുക്കുക. നമ്മുടെ ആ കമ്പിയിലും ഇതേപോലെ ചുറ്റിയെടുക്കുക. ഈ ചുറ്റുന്നതിൻ്റെ ഇടയ്ക്ക് ഗ്ലൂഗൺ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി അവിടെ ഒട്ടി നിൽക്കും. ഓക്കെ, നമ്മൾ മുഴുവനായും ഒട്ടിച്ചു കഴിഞ്ഞു. എല്ലാ ഭാഗത്തും നമ്മളത് ഒട്ടിച്ചു കഴിഞ്ഞു. ഇത് ഫ്ലസ്കിക്ക് ഉപയോഗിച്ചുകൊണ്ട് എല്ലാ ഭാഗത്തും നീറ്റായിട്ട് ഒട്ടിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാ ഭാഗത്തെ പണിയും നമ്മൾ പൂർത്തിയാക്കി. ഈ ട്രയിൽ താഴേക്കൊരു ഹോള് കൊടുക്കുന്നത് നന്നായിരിക്കും. ഞാനിത് വെള്ളമൊഴിച്ച് ചെക്ക് ചെയ്തപ്പോൾ മുകളിലത്തെ ഹോളിലൂടെ മുഴുവൻ വെള്ളവും പോയി തീരുന്നില്ല, ഓവർഫ്ലോ ആണ്. അപ്പോൾ താഴേക്ക് ഒരു ഹോള് കൂടി ഇതേപോലെ കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കുള്ളത് കുറച്ച് ഡെക്കറേഷൻ പണികളാണ്. ഇതേപോലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ പുല്ലുകൾ വാങ്ങിക്കാൻ കിട്ടും. ഇതിന് 1-ന് 3 രൂപയാണ്. ഇത് ഇതേപോലെ വെച്ച് പിടിപ്പിക്കുക. ഗ്ലൂഗൺ കൊണ്ടാണ് ഇത് ഒട്ടിക്കുന്നത്. എല്ലാ ഭാഗത്തും ഇത് ഒട്ടിച്ചെടുക്കുക. ഇനി ഇതേപോലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ചെടികൾ നമുക്കിവിടെ ഒട്ടിക്കാം. ഇതിന് 5 രൂപയാണ് 1-ന് വില വരുന്നത്. ഇനി നമുക്ക് കളർ കല്ലുകൾ അതിനകത്തിടാം. ആവശ്യത്തിനനുസരിച്ച് ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് ഇടാവുന്നതാണ്. പിന്നെ ഇതേപോലെ അക്വേറിയത്തിൽ വെക്കുന്ന ട്രീകൾ. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം നിറക്കാവുന്നതാണ്.
ഇനി നമുക്കിതൊന്ന് ചെക്ക് ചെയ്യാം. 12 വോൾട്ടിൻ്റെ അഡാപ്റ്ററാണ് ഇതിൽ കൊടുക്കുന്നത്. വെള്ളം ഇതാ വരുന്നുണ്ട്. അടിപൊളിയായിട്ട് നമ്മുടെ മോട്ടർ വർക്ക് ചെയ്യുന്നുണ്ട്. മോട്ടർ 3 വോൾട്ട് മുതൽ 12 വോൾട്ട് വരെ വർക്ക് ചെയ്യുമെന്നാണ് കമ്പനി പറയുന്നത്. ഞാനിത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇനി നമുക്കിതിലേക്ക് മീൻ ഇടാം. മീൻ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന വെള്ളത്തോടുകൂടി ആ വെള്ളത്തിലേക്ക് നമ്മൾ ഇടുകയാണ് ചെയ്യുന്നത്. മീനെ നമ്മൾ ഇതിലേക്ക് ഇട്ടു. ഫ്രണ്ട്സ് എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടില്ലേ കാണാൻ വേണ്ടിയിട്ട്? ഈ അക്വേറിയത്തോടൊപ്പം വാട്ടർ ഫൗണ്ടെയിനും കൂടി ഉള്ളതുകൊണ്ട് കാണാനും നല്ല ഭംഗിയായിരിക്കും. ഫ്രണ്ട്സ്, ഇന്ന് നമ്മളുണ്ടാക്കിയത് വാട്ടർ ഡിസ്പെൻസർ ജാർ ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു മിനി അക്വേറിയം, ഒരു ചെറിയ ഒരു വാട്ടർ ഫൗണ്ടെയിൻ കൂടിയാണ്. ഈ വാട്ടർ ഫൗണ്ടെയിനിലൂടെ വെള്ളം ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ മീനുകൾക്ക് ആവശ്യമായ ഓക്സിജൻ ലഭിക്കും. കാണാനും നല്ലൊരു ഭംഗിയായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ് ഇത്. ഇതേപോലൊരു ജാറ് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുണ്ട്. ഇതേപോലെ ജാറിലെ ഏത് ജാറ് വെച്ചിട്ടും നമുക്ക് ഈ ഐഡിയ ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കണ്ണൂർ ടാഗീസിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.